പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളിലെല്ലാം നിഴലിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ചാണ്. അതിവായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ താൻ പീഡിപ്പിക്കപ്പെട്ടിട്ടും മറുത്തൊന്നും ചെയ്യാതെ തന്നെ തന്നെ വേദനയിലൂടെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി വിട്ടുകൊടുക്കുന്ന സഹനത്തിൻ്റെ ദാസനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം വായനയിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ലേഖ നമ്മോട് പറയുന്നുണ്ട്. എന്താണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം? തന്നെ തന്നെ ഏറ്റവും എളിമപ്പെടുത്തുന്ന യേശു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അനുദിന ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുവാനാണോ ആഗ്രഹിക്കുക? എൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തുവാനാണോ ആഗ്രഹിക്കുക? അതോ തന്നെ തന്നെ താഴ്ത്തുവാൻ, എളിമപ്പെടുത്തുവാൻ, ഞാൻ ആയിരിക്കുന്ന ജീവിത അവസ്ഥയിൽ എന്നെ അംഗീകരിച്ച് ദൈവഹിതത്തിന് എന്നെ സമർപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയം, ഇനി ദിവ്യബലിയിൽ ഓശാന ഞായറാഴ്ച നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് ഞാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുള്ളത്? കർത്താവ്, നീ ആഗ്രഹിക്കുന്ന ഞാനായി തീരുവാൻ ഞാൻ എവിടെയൊക്കെ ഇനിയും മാറാനുണ്ട്? പാപത്തിൻ്റെ കരകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എവിടെയൊക്കെ ഇനി തേച്ചുരച്ച് കളയാനുണ്ട്? കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്ന ഹൃദയവുമായി, അനുദപിക്കുന്ന ഹൃദയവുമായി നമുക്ക് നിൽക്കാം. കർത്താവെ, അവിടുത്തെ കരുണയ്ക്ക് കീഴിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ, ബലഹീനതയുടെ ദുർബലതയുടെ നിമിഷങ്ങളിൽ വീണു പോയ ഇടങ്ങൾ, കർത്താവെ അങ്ങയുടെ കരബലത്താൽ എന്നെ താങ്ങണമേ. അങ്ങയുടെ കരുണയാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. അനുതാപത്തോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കുവാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉദ്ധാനത്തിൻ്റെ പങ്കുചേരലിന് അർഹരാകുകയും ചെയ്യാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. പരിശീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകൾ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, ഇനി ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു.
അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവ് അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരേണമേ. എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരനോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? രണ്ടാം വായന, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ക്രിസ്തു മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസിന്റെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 11 തിരുവചനങ്ങൾ 1 മുതൽ. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞ പോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ച് നിരത്തി. അതിൻ്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്തോത്രകാഴ്ചകളും നമ്മൾ അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ സഭയോട് ചേർന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇയാൾ താരയിൽ കാഴ്ചയർപ്പണത്തിനായിട്ട് നമ്മളൊരുങ്ങുന്ന സമയം നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം. കർത്താവെ, എന്നെ നടത്തിയതിനും പരിപാലിച്ചതിനും, കർത്താവെ, ഒരുപക്ഷെ ലോകം തഴഞ്ഞു പോയ എൻ്റെ ജീവിതത്തെ വിലയുള്ളതും മഹത്വമുള്ളതുമാക്കി മാറ്റിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിലൂടെ നീ കടന്നു പോകണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാസമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യവിലയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിത നിയോഗം, ഹോസാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ പാടുമ്പോൾ, കർത്താവെ നീ കടന്നു വരേണ്ടതും അനുഗ്രഹിക്കേണ്ടതും രക്ഷിക്കേണ്ടതുമായ ജീവിത മേഖലകൾ, കർത്താവെ, ഈ ദിവ്യവിലയിൽ അപ്പത്തിനോടും വിഞ്ഞിനോടുമൊപ്പം ഈശോയുടെ തിരിശരീര രക്തങ്ങളുടെ യോഗ്യതയോടുകൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്ക് സ്വീകാര്യമായ ബലിയായി കാഴ്ചയായി എൻ്റെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നീ മാറ്റണമേ. എൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. കർത്താവിനെ നമ്മുടെ ഓരോ ജീവിത മേഖലയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്, സുഹൃത്ത് വലയങ്ങളിലേക്ക്, ജോലിയുടെ മേഖലയിലേക്ക്, പഠന മേഖലയിലേക്ക് കർത്താവെ നീ കടന്നു വരണമേ. നിന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ തൊട്ട് സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ ആകുലതകൾ, അസ്വസ്ഥതകൾ, കഴിഞ്ഞു പോയ കാലത്തിൻ്റെ വേദനകൾ, മുൻ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ കർത്താവെ പൂർണ്ണമായും എന്നെ നീ തൊട്ട് സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഈ ബലിയിൽ ഈ നിമിഷം നമുക്ക് ക്ഷമിക്കാം. ആരോടെങ്കിലും ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയാചിക്കാം. ചോടെ കുരിശിലെ ബലിയോട് ചേർത്ത് നമ്മുടെയും ജീവിതത്തെ ബലിയായി സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മൾ കടന്നു പോകുന്ന അനുഭവിക്കുന്ന തിക്ത അനുഭവങ്ങൾ, കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങൾ, നേരിടുന്ന തിരസ്കരണങ്ങൾ, നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, കർത്താവെ, ഞാൻ വീണു പോകുന്ന, ബലഹീനമായി പോകുന്ന ജീവിത നിമിഷങ്ങൾ, എൻ്റെ എല്ലാ ഹൃദയ നൊമ്പരങ്ങളും കണ്ണുനീരും സങ്കടവും എല്ലാം ഈ ബലിയിൽ, അവിടുത്തെ കുരിശിലെ ബലിയോട് ചേർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും കർത്താവെ അങ്ങേറ്റെടുത്ത് അവയെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നിന്ന് മരണം മൂലം വേർപ്പെട്ടു പോയവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ, ആവശ്യമുള്ളവരെ ഓർക്കാം. രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിനും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ടു പോയവരെ മാനസാന്തരത്തിലേക്ക് തിരികെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർ, കടക്കണിയിൽപ്പെട്ടവർ, മറ്റ് ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവരെ ഏറ്റെടുക്കണമേ, പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവജനങ്ങളെ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും, വിദ്യാർത്ഥികളെ, ജീവിത വിജയ പരീക്ഷകൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ എല്ലാവരും വിജയം നൽകി, നല്ല ജീവിതാന്തസ് നൽകി കർത്താവെ നീ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സം നേരിടുന്നവരെ ഓർക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തടസ്സം നേരിടുന്നവരെ, ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരെ, ജോലിയില്ലാതെ വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി, എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കാരീസ് ഭവനെ, കാരീസ് ഭവന ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയെ വിശുദ്ധീകരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഈ ബലിവേദിയിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും ആധിസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കാഴ്ച അർപ്പണത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയ താലമതിടാ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻ ഗീതം പോലെ. ഹൃദയ താലമതി ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ ഗീതം പോലെ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങേ ആത്മാവോട് കൂടെ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അത് ഉചിതവും ന്യായവും അത്രേ. എല്ലാ മാലാഖമാരോടുമൊത്ത് അങ്ങേ പുകഴ്ത്തുകയും ആനന്ദഘോഷത്തോടെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. മുട്ടിന്മേലായിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളൊന്ന് ചേർന്ന് ആലപിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് രാജാവായിട്ട് കടന്നു വരണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, പിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ, നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ രാഹാരമിന്ന് നല്ലുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോടി കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. പിതാവേ, ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകാൻ സാധ്യമല്ലെങ്കിൽ നിന്റെ ഹിതം ഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ ക്ഷീണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്നവ പ്രത്യാശിക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയ അങ്ങ് അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നിടത്ത് എത്തിച്ചേരാനും ഇടയാക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ദുഷ്ടരുടെ കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിക്കുവാൻ വൈമനസ്യം കാണിക്കാതെ കുരിശൻ്റെ യാതനയ്ക്ക് വിധേയനാകുവാൻ തിരുമനസ്സായി അങ്ങേ ഈ കുടുംബത്തിന് മേൽ അങ്ങേ കടാക്ഷമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി.